വാർത്തകൾ ആദ്യമേ അറിയാൻ മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. പൊന്നുമക്കൾക്ക് ഒരു പോറൽ പോലും ഏൽക്കുന്നത് അച്ഛനും അമ്മയ്ക്കും സഹിക്കില്ല. എന്നാലിപ്പോൾ വലപ്പാട് നിന്നും എത്തുന്നത് സാരമില്ലെന്ന് മാതാപിതാക്കൾ കരുതിയ ഒരു പോറൽ രണ്ടാം ക്ലാസ്സുകാരൻ്റെ ജീവനെടുത്തു എന്ന വാർത്തയാണ്. വലപ്പാട് അഞ്ചങ്ങാടി കിഴക്കൻ വീട്ടിൽ ദിനേശിൻ്റെയും ചിത്തിരയുടെയും മകൻ 7 വയസ്സുകാരൻ ആകർഷാണ് മരിച്ചത്. വല്ലാത്ത അസ്വസ്ഥത കാണിച്ചതിനെ തുടർന്ന് ഞായറാഴ്ച രാത്രിയാണ് ആകർഷിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കുട്ടിയുടെ ചേഷ്ടകൾ മാതാപിതാക്കളെ ഏറെ വിഷമിപ്പിച്ചിരുന്നു. ആശുപത്രിയിലെത്തി അവിടെ നടത്തിയ പരിശോധനയിൽ കുട്ടിക്ക് പേവിഷബാധയേറ്റതാണെന്ന് കണ്ടെത്തുകയായിരുന്നു. എന്നാൽ ചികിത്സയ്ക്കും വാക്സിനുമുള്ള സമയം ഏറെ വൈകി. കുട്ടി തിങ്കളാഴ്ച രാവിലെ മരിച്ചു. 3 മാസം മുമ്പ് വീട്ടിലെ വളർത്തുനായ ആകർഷിനെ മാന്തിയിരുന്നു. തടിയേറ്റിരുന്നില്ല, മാന്തുക മാത്രമാണ് ചെയ്തത്. വീട്ടിൽ വളർത്തുന്ന നായ ആയതിനാൽ ഡോക്ടറെ കാണിക്കാനോ പേവിഷബാധയുടെ കുത്തിവയ്പ്പെടുക്കാനോ വീട്ടുകാർ ശ്രദ്ധിച്ചില്ല. എന്നാൽ ഇതിൽ നിന്നും കുട്ടിക്ക് പേ ബാധിച്ചു. മറ്റു ലക്ഷണങ്ങളൊന്നും 3 മാസമായി ഉണ്ടായിരുന്നില്ലെങ്കിലും കഴിഞ്ഞ 2 ദിവസമായി കുട്ടിക്ക് ക്ഷീണമുണ്ടായിരുന്നു. എന്നാൽ വെള്ളം നൽകുമ്പോൾ വെള്ളം കുടിക്കുന്നതിൽ വിമുഖത കാണിച്ചിരുന്നു. ഇത് മാതാപിതാക്കൾക്ക് മനസ്സിലായില്ല. ഒടുവിൽ പേവിഷം ആകർഷിന്റെ ജീവനെടുത്തു. വലപ്പാട് GDMLP സ്കൂളിലാണ് ആകർഷ് പഠിച്ചിരുന്നത്. കലായിനങ്ങളിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥിയാണ് ആകർഷ്. ചെണ്ടയും ഡ്രമ്മും ഉൾപ്പെടുന്ന വാദ്യോപകരണങ്ങളിൽ മികച്ച പ്രകടനമാണ് ഈ കുരുന്ന് കാഴ്ചവെച്ചിരുന്നത്. ഒഴിവു സമയങ്ങളിൽ ബെഞ്ചിൽ കൊട്ടിപ്പാടി കൂട്ടുകാരുടെയും മാഷിന്റെയും മനം കവർന്നിരുന്ന ആകർഷ് ഈ മാസം 31 നടക്കുന്ന സ്കൂളിന്റെ 100-ാം വാർഷികത്തിൽ കലാപരിപാടികൾ അവതരിപ്പിക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു. ആകർഷിന്റെ മരണത്തെ തുടർന്ന് സ്കൂൾ വാർഷികാഘോഷം റദ്ദാക്കി. കുട്ടിയുടെ മരണം അധ്യാപകർക്കും കൂട്ടുകാർക്കും തീരാ വേദനയായി മാറി. കൂടുതൽ വാർത്തകൾക്കായി മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.